പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കൊരുമിച്ച് 2021 ഏപ്രിൽ മാസം 18-ാം തീയതി ഹല്ലേലൂയ ഞായറാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായ നമ്മുടെ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. ഇത്രത്തോളം സഹായിച്ച കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട്, ഇത്രത്തോളം നടത്തിയ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട്, കർത്താവിൻ്റെ കൃപകൾക്കായിട്ട് സ്തോത്രം പറഞ്ഞാട്ട്, കർത്താവിൻ്റെ സ്നേഹത്തിനായിട്ട് സ്തോത്രം പറഞ്ഞാട്ട്. ഓരോ ദിവസവും നമ്മളെ കൈപിടിച്ച് നമ്മളെ നടത്തുന്ന നമ്മുടെ കർത്താവിൻ്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞു. ആമേൻ, ആമേൻ. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മളെ കാത്തു പരിപാലിച്ചു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. രാത്രിയിൽ നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ രാവിലെ ഉണരുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നതിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ, സ്തോത്രം. ഈ പകൽക്കാലം അത്ഭുതകരമായി നമ്മളെ നടത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ നൊക്കെയും വിടുവിക്കുകയും അങ്ങനെ തങ്ക ചെറുകടിക്കുള്ളിൽ നമ്മളെ ഈ പകൽക്കാലം സൂക്ഷിക്കുകയും ചെയ്യുന്ന കർത്താവിന് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. സങ്കീർത്തനക്കാരൻ 116-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു. ആമേൻ, ആമേൻ, ആമേൻ. 116-ാം സങ്കീർ. യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. അതിൻ്റെ 6-ാമത്തെയും 7-ാമത്തെയും 8-ാമത്തെയും വാക്യങ്ങൾ. യഹോവ അല്പബുദ്ധികളെ പാലിക്കുന്നു, ഞാൻ എളിമപ്പെട്ടു, അവൻ എന്നെ രക്ഷിച്ചു. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക. യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. നീ കർത്താവിൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ഞാൻ ജീവനുള്ള ഒരു ദേശത്ത് യഹോവയുടെ മുമ്പാകെ നടക്കും. ഹല്ലേലൂയ, ആമേൻ. 12-ാമത്തെ വാക്യം പറയുന്നു, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാനവൻ എന്തു പകരം കൊടുക്കും. ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയ്ക്ക് ഞാൻ നേർച്ചകളെ സകല ജനവും കാങ്ങ് കഴിക്കും. ഹല്ലേലൂയ. 18-ഉം 19-ഉം യഹോവയുടെ ആലയത്തിൻ്റെ പ്രാകാരങ്ങളിൽ യെരുശലേമിൻ്റെ നടുവിലും ഞാൻ യഹോവയ്ക്ക് എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണുക കഴിക്കും. യഹോവയെ സ്തുതിപ്പിൻ. അപ്പോൾ കർത്താവിന് സ്തോത്രം പറയുമ്പോൾ മടിക്കരുത്, കർത്താവിനെ ആരാധിക്കുമ്പോൾ മടിക്കരുത്, സന്തോഷത്തോടെ. ആമേൻ. സകലരും കാങ്ങ് കർത്താവിന് നന്ദി പറയാനും സ്തോത്രം പറയാനും എൻ്റെ കർത്താവായി എന്നെ നടത്തുന്ന ധൈര്യത്തോടെ പറയാനും നമ്മൾ ധൈര്യമുള്ളവരായിത്തീരണം. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണുകൾ അടച്ചാട്ടെ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകും. എല്ലാവരും ചേർന്ന് ഞങ്ങളുടെ സ്വർഗീയപ്പ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം പറയുന്നു. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തു പരിപാലിച്ച കൃപകൾക്ക് സ്തോത്രം. കഴിഞ്ഞ രാത്രിയിലും ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്ന് അനുഗ്രഹിച്ചതിന് സ്തോത്രം. ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയ കർത്താവിൻ്റെ വിശ്വസ്തതയോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പാ, ഈ പ്രഭാതത്തിൽ ഉണർന്നു അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുമ്പോൾ കർത്താവ് ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുക. കർത്താവ് ഞങ്ങളെ പരിപാലിച്ച വിധങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുക. കർത്താവ് ഞങ്ങളെ ഓരോ ദിവസവും ഓരോ നിമിഷങ്ങളിലും ഓരോ യാമങ്ങളിലും അത്ഭുതകരമായി പുലർത്തിക്കൊണ്ടിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേ, അങ്ങല്ലാതെ ഞങ്ങൾക്ക് മറ്റാരുമില്ല. അങ്ങാണ് ഞങ്ങളെ നടത്തുന്നത്, അങ്ങാണ് ഞങ്ങളെ പരിപാലിക്കുന്നത്, അങ്ങാണ് ഞങ്ങളെ സൂക്ഷിക്കുന്നത്. ഇത്രത്തോളം കൊണ്ടുവന്നവൻ അങ്ങാകയാൽ അപ്പാ ഞങ്ങളങ്ങേക്ക് സ്തോത്രം പറയുന്നു. അപ്പാ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അപ്പാ ഞങ്ങൾ ആ നാമത്തെ ഉയർത്തുന്നു ഈ പ്രഭാതത്തിൽ. കർത്താവേ നന്ദിയോടെ സ്തോത്രം, കർത്താവേ നന്ദിയോടെ സ്തോത്രം, കർത്താവേ നന്ദിയോടെ സ്തോത്രം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഇത്രത്തോളം കൊണ്ടുവന്ന കർത്താവിൻ്റെ കൃപകൾക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രവാദി കർത്താവ് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ ജോലിസ്ഥലങ്ങളെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവരുടെ ബിസിനസ്സുകളെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവർ ചെയ്യുന്ന ശുശ്രൂഷയെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലായിടത്തും ഇവരുടെ അനുഗ്രഹ വിഷയമായി തീരുവാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രഭാതത്തിൽ ഹല്ലേലൂയ രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗത്തിൻ്റെ ശക്തികളും വിട്ടുമാറട്ടെ. രോഗത്തിൻ്റെ ശക്തികൾ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. രോഗക്കെടുതികൾ കുടുംബങ്ങൾക്കകത്തു നിന്നും യേശുവിൻ്റെ നാമത്തിൽ പുറത്തിറങ്ങട്ടെ. സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഭവനത്തിനകത്ത് നിറഞ്ഞു കവിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അത്ഭുതത്താൽ കുടുംബങ്ങളെ നിറയ്ക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം. അങ്ങ് കൈപിടിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ വലിയിടപെടൽ ഭവനങ്ങൾക്കകത്തുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷം വർദ്ധിക്കട്ടെ, സമാധാനം വർദ്ധിക്കട്ടെ, സ്വസ്ഥത വർദ്ധിക്കട്ടെ. കഥാവേ, ഒരു
ജലാശയത്തിനകത്ത് ജലം വർദ്ധിച്ചു വരുന്നത് പോലെ യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ ഭവനത്തിനകത്ത് സന്തോഷം വർദ്ധിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ ഭവനത്തിനകത്ത് സമാധാനം വർദ്ധിക്കട്ടെ, സ്വസ്ഥത വർദ്ധിക്കട്ടെ. അമൻ സ്വർഗീയമായ അനുഭവങ്ങൾ ഇവരുടെ ഭവനങ്ങൾക്കകത്ത് വർദ്ധിച്ചു വരുവാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. രാത്രിയിൽ കിടന്നാൽ ഉറക്കം വരാതിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഥാവേ, ഇന്ന് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് മുതൽ സ്വസ്ഥമായി ഉറങ്ങുവാനുള്ള കൃപ കർത്താവ് കൊടുക്കണം. ആമേൻ. രാത്രിയിൽ വേണ്ടാത്ത സ്വപ്നങ്ങൾ കണ്ട് ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ സ്വപ്നങ്ങൾ എല്ലാം മാറിപ്പോട്ടെ. ദൈവീക സ്വപ്നങ്ങൾ മാത്രം യേശുവിൻ്റെ നാമത്തിൽ കാണുവാൻ കർത്താവ് കൃപ കൊടുത്താട്ടെ. ഹാലലൂയ. കർത്താവേ, ആമേൻ. അങ്ങനെ അനുഗ്രഹിച്ച് വഴി നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. ഇന്നത്തെ സഭായോഗങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ലോകവ്യാപകമായി ഈ കർത്ത ദിവസം സഭായോഗങ്ങളുണ്ടല്ലോ, ഓൺലൈനിലൂടെ അല്ലാതെയൊക്കെയുള്ള എല്ലാ ആരാധനകളും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ മഹത്വം ലോകവ്യാപകമായി ഒഴുകുവാൻ കർത്താവ് ഇടവരുത്തണം. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി നടക്കുവാൻ കർത്താവ് ഇടവരുത്തണം. അനേകർ ഇന്ന് അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവെ അങ്ങ് ഇടവരുത്തണമേ. അഭിഷക്തന്മാർ അങ്ങയുടെ കൈകളിൽ പ്രയോജനപ്പെടുന്ന കൃപകൾക്കായി സ്തോത്രം. അങ്ങയുടെ ആത്മശക്തി കൊണ്ട് നിറയ്ക്കണം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി നടക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ, ആമീൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ബൈബിൾ സ്റ്റഡി നാളെ രാത്രിയിൽ, നാളെ രാത്രി ഇന്ത്യൻ സമയം 9:30 നമ്മുടെ ബൈബിൾ സ്റ്റഡി. പങ്കെടുക്കുക, പ്രാർത്ഥിക്കുക, പങ്കെടുക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യാക്കോബിൻ്റെ ലേഖനം 4 നിന്നുമാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഇന്ന് ഓർപ്പിക്കുന്നത്. 4 അതിൻ്റെ 4 വാക്യം നിങ്ങളുടെ വേദപുസ്തകം എടുത്ത് നോക്കണം. ജെയിംസ് ചാപ്റ്റർ 4:4 അവിടെ പറയുക, വ്യഭിചാരണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകെ ലോകത്തിൻ്റെ സ്നേഹിതന്മാർ ആകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായിരിക്കും. ആമേൻ. പ്രൈസ് ലോർഡ്. ലോകസ്നേഹം എന്താണ്? ദൈവത്തോട് ശത്രുത്വമാണ്. അതാണ് കർത്താവ് പറഞ്ഞത്. നിങ്ങൾക്ക് രണ്ട് യജമാനന്മാരെ സ്നേഹിക്കാൻ കഴിയത്തില്ല. നമ്മൾ നാട്ടിൽ പറയുന്നില്ല രണ്ട് വള്ളത്തിൽ യാത്ര ചെയ്യാൻ കഴിയത്തില്ല. ഇതുപോലെ ഒരേ സമയത്ത് രണ്ട് യജമാനന്മാരെ നമുക്ക് സ്നേഹിക്കാൻ അല്ലെങ്കിൽ സേവിക്കാൻ അനുസരിക്കാൻ കഴിയത്തില്ല. ഒരജമാനനെ ഒരാൾക്ക് പറ്റത്തുള്ളൂ. അപ്പം ദൈവമക്കളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ഈ ലോകത്തിലാ ജീവിക്കുന്നത്. യോഹന്നാൻ സുവിശേഷത്തിൽ യേശു കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾ ലോകത്തിലാ ജീവിക്കുന്നത് എങ്കിലും നിങ്ങൾ ലോകക്കാർ അല്ല. ലോകത്തിൻ്റെതായ ഇമ്പങ്ങളിലും ആഗ്രഹങ്ങളിലും പെട്ടുപോകാൻ പാടില്ല. ഇപ്പം വെള്ളത്തിൽ കൂടെ യാത്ര ചെയ്യുന്ന, ബോട്ടിലോ ഷിപ്പിലോ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി വെള്ളത്തിലാണ്, പക്ഷേ വെള്ളത്തിലെ ജീവിയല്ലല്ലോ. വെള്ളത്തിലെ ജീവി മീനും തിമിംഗലങ്ങളും ഒക്കെയാണ്, പക്ഷേ വെള്ളത്തിൻ്റെ മുകളിലാണ് ഈ ബോട്ട് യാത്ര ചെയ്യുന്നത്. പക്ഷേ വെള്ളം ബോട്ടിനകത്ത് കയറിയാലോ ബോട്ട് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ ലോകം, ഈ നമ്മൾ ലോകത്തിൽ ആജീവിക്കുന്നത്, നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നത് വരെയും ലോകത്തിൽ ആജീവിക്കുന്നത് എങ്കിൽ പോലും നമ്മൾ ലോകത്തിൻ്റെ സിസ്റ്റത്തിലും ലോകത്തിൻ്റെ അനുസൃതമായ കാര്യങ്ങളിലുമല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുവെങ്കിലും വ്യത്യസ്തരായി, വ്യത്യസ്ത പ്രിൻസിപ്പിളുള്ളവരായി ആണ് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നത്. കരമുയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞ്. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ 1 യോഹന്നാൻ 2:15 15 വാക്യങ്ങളിൽ പറഞ്ഞ്, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഈ ലോകത്തിലെ സ്നേഹിക്കരുതെന്ന് പറഞ്ഞാൽ യേശു കർത്താവ് ആരെ സ്നേഹിച്ചിട്ട് വന്നെന്നാണ് പറഞ്ഞത്. ആമീൻ. അപ്പം നമുക്കറിയാം ലോകത്തെ സ്നേഹിക്കരുതെന്ന് പറഞ്ഞാൽ എന്തോ, മനുഷ്യനെ സ്നേഹിക്കലെന്നല്ല. എല്ലാ മനുഷ്യരെയും സ്നേഹിക്കണം, ഒരാളെ പോലും സ്നേഹിക്കാതിരിക്കരുത്. യേശു പിതാവ് തൻ്റെ ഏകജാതനായ പുത്രനെ എല്ലാ മനുഷ്യരെയും, ഇന്ന് ഭൂമിയിൽ എത്ര കോടി ജനമുണ്ടോ അത്രയും പേരെ സ്നേഹിച്ചിട്ടാണ് അയച്ചത്. പക്ഷേ നമ്മളോട് പറയുന്നത് എന്തുവാ, മനുഷ്യരെ സ്നേഹിക്കുന്ന അല്ലെന്നല്ല പറയുന്നത്. മനുഷ്യരെ സ്നേഹിക്കണം, അവരെ അവർക്ക് വേണ്ടുന്ന ചെയ്തു കൊടുക്കണം, കരുതണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരുടെ രക്ഷയ്ക്കായി പ്രാർത്ഥിക്കണം. ഇത് നമ്മുടെ ജോലിയാണ്. പക്ഷേ ലോകത്തെ സ്നേഹിക്കരുത്. അതായത് ലോകത്തിൻ്റെ സിസ്റ്റംസ് ഉണ്ട്, ലോകത്തിന് ലോകത്തിൻ്റെതായ ഇഷ്ടങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, താല്പര്യങ്ങളുണ്ട്, ഇച്ഛകളുണ്ട്. ഇതൊന്നും നമുക്ക് കയറാൻ പാടില്ല. അപ്പം ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. അവരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ എന്തില്ല? പിതാവിൻ്റെ സ്നേഹമില്ല. ഇപ്പം ലോകത്തിൽ ട്രെൻഡുകളുണ്ട്, ലോകത്തിൻ്റെതായ ട്രെൻഡുകൾ, മാറി മറിഞ്ഞു വരുന്ന ട്രെൻഡുകളുണ്ട്. അപ്പം ആ ട്രെൻഡുകൾ ലോകത്തിൽ നിന്നുണ്ടാകും എന്ന് പറഞ്ഞ് നമ്മൾ അതിനെക്കറി സ്നേഹിക്കാൻ പാടില്ല. നമ്മൾ ലോകത്തിലാണെങ്കിൽ പോലും നമുക്ക് ആ ട്രെൻഡുകളുമായിട്ടൊന്നും ബന്ധമില്ല.
കാരണം നമ്മൾ വർക്കിംഗ് നമ്മൾ ജീവിക്കുന്നത് ഡിഫറൻറ്റ് പ്രിൻസിപ്പിളിലാണ്, വേറെ ഒരു നിയമവ്യവസ്ഥയ്ക്കകത്ത്. അതായത് വേദപുസ്തകം പറയുന്ന നിയമവ്യവസ്ഥ, അതിനകത്ത് ലോകത്തിലെ ഫാഷൻസ്, ലോകത്തിലെ ട്രെൻഡുകൾ, ലോകത്തിലിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന പലതും അതിനകത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ലോകത്തിലുള്ളത് നമ്മൾ കാണരുത്, ലോകത്തിലുള്ളതിനെ നമ്മൾ സ്നേഹിക്കരുത്. ഒരുത്തൻ ലോകത്തിലുള്ളതിനെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ എന്തില്ല? പിതാവിൻ്റെ സ്നേഹമില്ല. ഇനി പറയാം, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്ന് അത്രയാകുന്നു. അപ്പോൾ ലോകത്തിലുള്ളത് എന്തുവാ? ജഡത്തിൻ്റെതായ മോഹങ്ങൾ, കണ്ണുകൊണ്ട് കാണുമ്പോഴുണ്ടാകുന്ന മോഹങ്ങൾ, ജീവനത്തിൻ്റെ പ്രതാപം, ആഡംബരമായ ജീവിതം, ഇതൊക്കെ എവിടെ നിന്നുള്ളതാണ്? ഇതൊക്കെ ലോകത്തിൽ നിന്നുള്ളതാണ്. മത്സരബുദ്ധിയോടുകൂടിയുള്ള ജീവിതം, അവർക്കതുണ്ട് എനിക്കതില്ലല്ലോ എന്നുള്ള ചിന്തകൾ, അവരങ്ങനാണെങ്കിൽ ഇരിക്കും അങ്ങനെ ആകണമെന്നുള്ള ചിന്തകൾ, അപ്പോൾ ആഡംബര ചിന്തകൾ. പിന്നെന്തുവാ? കൺമോഹം, കണ്ണുകൊണ്ട് കാണുന്ന എല്ലാം അങ്ങ് മോഹിക്കുക. ജീവനത്തിൻ്റെ പ്രതാപം, അവൻ ഇതിങ്ങനെ ലോകത്തിലുള്ളത് പിതാവിൽ നിന്നല്ല, പിന്നെയോ ലോകത്തിൽ നിന്നത്രയാകുന്നു, ലോകത്തിൽ നിന്നത്രയാകുന്നു. അപ്പോൾ നമുക്കറിയാം, ഈ ലോകത്തിൽ നമുക്ക് കാണുമ്പോൾ അറിയാം, മനുഷ്യരെല്ലാം നഷ്ടം ഓടിക്കൊണ്ടിരിക്കുക, പൈസയ്ക്ക് വേണ്ടിയും അധികാരത്തിനു വേണ്ടിയും പദവികൾക്ക് വേണ്ടിയും എല്ലാം ഓടിക്കൊണ്ടിരിക്കുക. പക്ഷെ ദൈവമക്കൾ അങ്ങനെ ആകരുത്. അത് ലോകത്തിൻ്റെ സിസ്റ്റമാണ്. പണം മാക്സിമം ഉണ്ടാക്കണം, ആമേൻ, എങ്ങനെയും പണം ഉണ്ടാക്കണം, അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഇത് ലോകത്തിൻ്റെ സിസ്റ്റമാണ്. ദൈവമക്കളെ സംബന്ധിച്ച് അത് നമുക്ക് സിസ്റ്റമല്ല, ലോകത്തിൻ്റെ സിസ്റ്റമല്ല നമ്മൾ ജീവിക്കുന്നത്. ആമേൻ. അവരോടുക, പിന്നെ എങ്ങനെയും ആരെയെങ്കിലും മറിച്ചിട്ടാണെങ്കിലും എനിക്ക് ആ കസേരയിൽ കയറിയിരിക്കണം, എനിക്ക് അധികാരം മേടിക്കണം, എനിക്ക് പൊസിഷനുകൾ വേണം. ഇത് ദൈവിക മനുഷ്യൻ്റെ ചിന്തയുണ്ടാകാൻ പാടില്ല. അത് ആർക്കുള്ള? ലൗകിക മനുഷ്യനുള്ള ചിന്തയാണ്. അപ്പം അങ്ങനെയുള്ള സിസ്റ്റംസ് ഒക്കെ ലോകത്തിലുണ്ട്, പക്ഷെ നമുക്കതുണ്ടാകാൻ പാടില്ല. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. അതുകൊണ്ടാണ് പറയുന്നത് ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രയാകുന്നു. ലോകവും, ഈ കാണുന്ന ലോകവും, അതിൻ്റെ മോഹവും, അതിനകത്ത് എന്തൊക്കെയുണ്ടോ അതെല്ലാം ഒഴിഞ്ഞു പോകും. എന്നാൽ അമേൻ, ലോകത്തിൽ നിന്ന് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനോ എന്തേക്കും നിലനിൽക്കുന്നു. ഇപ്പം നമ്മൾ പല ആദ്യം പറഞ്ഞതുപോലെ വെള്ളത്തിൽ കൂടെ പോകുന്ന ഒരു നൗകയാണ് അമേൻ വിശ്വാസി എന്ന് പറയുന്നത്. അതായത് ലോകത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ നൗകയ്ക്കൊരു ഹോള് വീണാലോ ചെറുകെ വെള്ളം കയറി തുടങ്ങും. വെള്ളം കയറി തുടങ്ങിയാൽ ആ വിശ്വാസ നൗക എന്ത് ചെയ്യും? തകർന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളാകുന്ന നൗക തകരാൻ അനുവദിക്കാതെ, ഈ വിശ്വാസ നൗക തകർന്നു പോകുന്ന എങ്ങനെയാണെന്ന് അറിയാമോ? ലൗകിക സുഖങ്ങൾ ആഗ്രഹിച്ച് മോഹിച്ച് ദൈവം നമുക്ക് തരും, കർത്താവ് തരുന്നതല്ലാതെ. ഐ മീൻ, ഈ ലോകത്തിൻ്റെ സിസ്റ്റം കണ്ടുകൊണ്ട് എനിക്കെന്തുകൊണ്ട് അങ്ങനെ ആകുന്നു പറ്റുന്നില്ല, എനിക്കെന്തുകൊണ്ട് അത് ലഭിക്കുന്നില്ല, എനിക്കെന്തുകൊണ്ട് അത് കിട്ടുന്നില്ല എന്നുള്ള ചിന്തകൾ ഒരു ദൈവഭയത്തിൻ്റെ ഉള്ളിൽ വരുമ്പോൾ ഓർത്തോണം, നൗകയ്ക്ക് ചെറുകെ കിഴുത്ത വീണിട്ടുണ്ട്, വെള്ളം കയറാൻ സാധ്യതയുണ്ട്. ലോകമയം കയറിക്കഴിഞ്ഞാൽ എന്തു പറ്റും? അത് മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, വേദവസ്തുത്തിൽ അപ്പോസ്തലൻ തിമോത്തിയോസിനോടൊക്കെ പറയുമ്പോൾ പറയുന്ന കാര്യങ്ങളുണ്ട്. അവൻ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടുപോയി. ലോകത്തെ സ്നേഹിച്ച് ഒരു ദിവസം കൊണ്ട് സ്നേഹിച്ചതല്ല, ഗ്രാജുവലി ഉണ്ടായ സ്നേഹമാണ്. അവൻ വിശ്വാസം നമുക്ക് തകർന്നു പോയവരെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. വിശ്വാസത്തിന് കപ്പൽ തകർന്നു പോയി എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ്? അതായത് അവൻ കർത്താവിനെ സ്നേഹിച്ചിറങ്ങി മുന്നോട്ട് പോകുന്ന യാത്രയുടെ നടുവിൽ അവൻ അവിടെയും ഇവിടെയും ചെറിയ വിള്ളലുകൾ അവൻ ആ നൗകയ്ക്ക് വരികയും ആ നൗകയ്ക്കകത്തേക്ക് വെള്ളം എരച്ചു കയറുകയും ചെയ്തു. വെള്ളം പെതുക്കെ പെതുക്കെ കയറി, കോരി കളഞ്ഞില്ല, ഹോൾ അടയ്ക്കാൻ ശ്രമിച്ചില്ല. അപ്പം പ്രിയപ്പെട്ടവർ, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ പല മനുഷ്യരോടുകൂടിയാണ് ഇടപെടുന്നത്. പല ടൈപ്പ് ആളുകളെയാണ് നമ്മൾ ഒരു ദിവസം കാണുന്നത്. പല ചിന്താഗതിയുള്ളവർ, പല താല്പര്യങ്ങളുള്ളവർ, പലരുമായിട്ടാണ് നമ്മുടെ കോൺവെർസേഷൻ നടക്കുന്നത്. പക്ഷേ അമൻ, നമ്മുടെ ആത്മീയ ജീവിതത്തെ മലിനപ്പെടുത്തുന്നതായി ഒന്നും നമ്മുടെ അകത്ത് കയറാൻ പാടില്ല. ലൗകിക ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വിതയ്ക്കുന്ന പലതും നമുക്ക് ചുറ്റുപാടുകളിൽ ഉണ്ടാകാം. ഈ സീഡുകളൊന്നും നമ്മുടെ അകത്ത് കയറാൻ പാടില്ല. അതൊക്കെ നമ്മൾ വിറക്കി കളഞ്ഞേക്കണം. ഹല്ലേലൂയ. അതാത് ദിവസം വൈകിട്ട് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ, കർത്താവിൻ്റെ പാദത്തിൽ തിരുവചനവുമായിട്ടിരിക്കുമ്പോൾ ചിന്തിക്കണം, കർത്താവെ, ഇന്ന് ലൗകികമായ ചിന്തകൾ എന്തെങ്കിലും ഞാൻ കാണിച്ചോ, ലൗകികമായ ലോകമനുഷ്യൻ പ്രവർത്തിക്കുന്ന പോലെ എന്തെങ്കിലും ഞാൻ പ്രവർത്തിച്ചോ, ലോകമനുഷ്യനെ പോലെ ഞാൻ ഇടപെട്ടോ, ലോകമനുഷ്യൻ്റെ ചിന്തകൾ എന്തെങ്കിലും എൻ്റെ അകത്ത് കയറിയിരിപ്പുണ്ടോ എന്ന് നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്ത് നോക്കണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതാത് ദിവസങ്ങൾ, അമേൻ, നമ്മൾ ഈ വെള്ളത്തിൽ കൂടെ പോകുന്നതായതുകൊണ്ട് ബോട്ടിനകത്തൊക്കെ കണ്ടിട്ടില്ലേ, നൗകയ്ക്കകത്തൊക്കെ കണ്ടിട്ടില്ലേ, അമേൻ, ചെറിയ വള്ളത്തിനകത്ത് പോലും അമേൻ എന്ത് ചെറുകെ വെള്ളം ഇങ്ങനെ ഓളം തള്ളി കയറി വരാൻ സാധ്യതയുണ്ട്. അതെന്ത് ചെയ്യും? അത് വള്ളം ഓടി
കുടിക്കുന്ന ആൾ അത് കോരിക്കളയും. അതിനൊരു സംഭവം അവിടെ വെച്ചിട്ടുണ്ട്, അതിനൊരു കോരി വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കണം, കർത്താവേ ലൗകികമായത് എന്തെങ്കിലും, ലൗകിക ചിന്തകളോ ലൗകിക ആഗ്രഹങ്ങളോ, ഈ പറഞ്ഞ കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപങ്ങൾ, ഇങ്ങനെ എന്തെങ്കിലും എൻ്റെ ഈ നൗകയ്ക്കകത്ത് ഇന്ന് പകൽക്കാലം കയറിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ കോരിയെടുത്ത് കളയുവാനും തുടയ്ക്കുവാനും നമ്മൾ തയ്യാറാകണം. ദൈവവചനം കൊണ്ടാണ് ഇത് നോക്കേണ്ടത്, ദൈവവചനവുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കണം. എന്നിട്ട് പ്രാർത്ഥനയിൽ അതിനെ ജയിക്കണം പ്രിയപ്പെട്ടവർ. പിറ്റേ ദിവസത്തേക്കിന് അത് വെച്ചുകൊണ്ടിരിക്കരുത്, ആ മോഹം വെച്ചുകൊണ്ടിരിക്കരുത്, ആ താല്പര്യം വെച്ചുകൊണ്ടിരിക്കരുത്, ആ ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ആത്മീക മനുഷ്യരാണ്, നമ്മൾ ജഡത്തിനനുസരിച്ച് ജീവിക്കുന്നവരല്ല, നമ്മൾ ജഡത്തിന് കടക്കാരല്ല, നമ്മൾ ആത്മാവിനെ അനുസരിച്ച് ജീവിപ്പാൻ ആത്മാവിനാണ് നമ്മൾ കടക്കാരായിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നു മുതൽ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു പൂർണ്ണ തീരുമാനം ഉണ്ടാണ്, ഞാൻ ഈ ലോകത്തിലാണെങ്കിലും ഞാൻ ലൗകികനല്ല, എൻ്റെ ചിന്ത എൻ്റെ യേശുവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതിനെക്കുറിച്ചായിരിക്കണം. അവൻ എനിക്ക് വേണ്ടി ഒരുക്കുന്നൊരു നിത്യഭവനമുണ്ട്. അതാണ് കൊലോസ്യ ലേഖനം പറഞ്ഞത്, നിങ്ങൾ ഉയരത്തിലെ മാത്രം ചിന്തിപ്പീൻ, അവിടെ എനിക്ക് ശ്രേഷ്ഠമായ ഭവനം ഒരുക്കിയിട്ടുണ്ട്, അവിടെ ആ ഭവനത്തിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. അതുകൊണ്ട് ആ യാത്രയെ തടസ്സപ്പെടുത്തുന്ന, ആ യാത്രയെ വേഗത കുറയ്ക്കുന്ന ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് എല്ലാ ദിവസവും ദൈവസന്നിധിയിൽ നിന്നിട്ട് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കണം. ലോക മനുഷ്യനെ പോലുള്ളത് ലൗകികമായത് എന്തെങ്കിലും എൻ്റെ അകത്ത് കയറിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ അന്നേരം തന്നെ എടുത്ത് പുറത്ത് കളയണം. ഹല്ലേലൂയ. തുടച്ച് വൃത്തിയാക്കണം. കർത്താവിൻ്റെ രക്തം കൊണ്ട് കഴുകൽ പ്രാപിക്കണം. അതാത് ദിവസം ചെയ്യേണ്ടത് അതാത് ദിവസം ചെയ്തോണം. ഒരു കാരണവശാലും ഒരല്പം പോലും ലോകത്തിൻ്റെ വിത്ത് നമ്മുടെ അകത്ത് കയറാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, അതാണ് യാക്കോബ് ലേഖനം 4:10 പറഞ്ഞത്, കർത്താവിൻ്റെ സന്നിധി താഴ്വീൻ എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? താഴ്മയുണ്ടെങ്കിലേ നമുക്കിത് എടുത്ത് കളയാൻ പറ്റുള്ളൂ. അതാത് ദിവസങ്ങളിൽ കർത്താവിൻ്റെ സന്നിധി വന്ന് താഴ്മയോടെ, കർത്താവേ എന്നിൽ എന്തെങ്കിലും ലൗകികമായത് കയറിയിട്ടുണ്ടെങ്കിൽ, ഈ ബോട്ടിൽ വെള്ളത്തിൽ കൂടെ യാത്ര ചെയ്തപ്പോൾ വെള്ളമയം എന്തെങ്കിലും അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ, അവൻ ബോട്ടിൽ കയറാൻ പാടില്ലാത്ത എന്തെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരണമെന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിനോടുകൂടെ ചേർന്ന് പിതാവിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. അതിനെടുത്ത് ദൂരെ കളയുക. അമേൻ. നമ്മളെ മുക്കിക്കളയുന്നൊന്നും നമ്മുടെ കൂടെ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ലക്ഷ്യത്തെ ആമേൻ മാറ്റിക്കളയുന്നൊന്നും നമ്മുടെ കൂടെ ഉണ്ടാകാൻ പാടില്ല. അതിങ്ങനെ നമ്മൾ മുന്നേറുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ നിത്യമായ സന്തോഷം അനുഭവിച്ച്, ആ ഡിവൈൻ പ്രിൻസിപ്പിൾസിൽ ജീവിച്ച് കർത്താവിനോടുകൂടെ ചേരുവാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ലോകസ്നേഹം പിതാവിനോട് ശത്രുത്വമാകുന്നു. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല, മിക്സ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ബി കെയർഫുൾ കേട്ടോ. കർത്താവ് നിങ്ങളെ അതിനായിട്ട് ഒരുക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഗൈഡ് ചെയ്തിട്ട് അതാത് ദിവസം ഏതെങ്കിലും ലൗകികമായത് നമ്മളിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ റിമൈൻഡ് ചെയ്യും. അവൻ തള്ളിവിടത്തില്ല. അവൻ നമ്മളോട്, നമ്മുടെ ഉള്ളിൽ ഇങ്ങനൊരു ശബ്ദം വരും, ഇത് നമുക്കുള്ളതല്ല, ഈ ചിന്ത നമുക്കുള്ളതല്ല, ഈ പ്രവൃത്തി നമുക്കുള്ളതല്ല, ഇത് നമുക്കുള്ളതല്ലെന്ന് പറയുമ്പോൾ അതിനെ അനുസരിക്കുക, ക്രമീകരിക്കുക, ജീവിതം ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, മറക്കല്ല കേട്ടോ, ഈ വചനം നിങ്ങൾ ഒന്നുകൂടൊന്ന് കേട്ടാട്ടെ, ഒന്നുകൂടൊന്ന് കേട്ടിട്ട് ഈ ജീവിതത്തെ ക്രമീകരിച്ച് മുന്നേറുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, വർദ്ധിക്കും, പെരുകും. ഹല്ലേലൂയ. വി ആർ ബ്ലെസ്ഡ്. വി ആർ റിയലി ബ്ലെസ്ഡ്. വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ്. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.